എ കെ ജി സെന്റർ ആക്രമണം നടന്നിട്ട് ഒരു മാസം തികയുന്ന അവസരത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെയാണ് രാഹുലിന്റെ പരിഹാസം സുകുമാരക്കുറിപ്പിനെ ഒരു മാസം കൊണ്ട് കിട്ടിയോ ഇല്ലല്ലോ എന്നാ പിന്നെ കിട്ടിയോ കിട്ടിയോ എന്ന് ഇടക്കിടയ്ക്ക് ചോദിക്കണ്ട കിട്ടുമ്പോൾ പറയാമെന്നാണ് രാഹുലിന്റെ പോസ്റ്റ് എന്നാൽ പോസ്റ്റിന് താഴെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് താങ്കളുടെ പാർട്ടിക്ക് ഒരു ദേശീയ നേതൃത്വത്തെ കിട്ടിയോ ഇതുവരെ ആദ്യം അത് ഏർപ്പാടാക്കിയിട്ട് പോകുന്നോളൂ പോളണ്ട് മാറി ഇനി എ കെ ജി സെന്ററിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത് ജയരാജ കുറുപ്പിനെ ഉടനെയൊന്നും കിട്ടില്ല ഈ രീതിയിലാണെങ്കിൽ സുകുമാരക്കുറുപ്പിനെ കിട്ടിയാലും സഖാക്കളെ കുലുക്കിയ ബോംബ് എറിഞ്ഞ സുകുമാരക്കുറുപ്പിനെ കിട്ടില്ല അത് കേരള ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങളും പ്രതി സഞ്ചരിച്ച വാഹനവും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണമെങ്കിലും കാര്യമായൊന്നും കണ്ടെത്തിയിരുന്നില്ല സി സി ടി വി ദൃശ്യം കൂടുതൽ വ്യക്തമാക്കാനായി ആദ്യം സി ഡാക്കിലും പിന്നീട് ഫോറൻസിക് ലാബിലും ഒടുവിൽ അനൌദ്യോഗികമായി ഡൽഹി വരെയും പോലീസ് പോയെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായില്ല ദൃശ്യത്തിന്റെ പിക്സൽ കുറവായതിനാൽ എൻലാർജ് ചെയ്യാൻ കഴിയാതാവുകയും പ്രതിയെ തിരിച്ചറിയാൻ പറ്റാതെ വരികയുമായിരുന്നു ഞ്ചരിച്ച വാഹനം കേന്ദ്രീകരിച്ചും പരിശോധന നടന്നു ഡിഒ സ്കൂട്ടറിലാണ് പടക്കമറിഞ്ഞയാൾ എ കെ ജി സെന്ററിന് സമീപത്തെത്തിയതെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം വാഹനം പരിശോധിച്ചപ്പോൾ ഡിയോയുടെ സ്റ്റാൻഡേർഡ് മോഡൽ വണ്ടിയാണെന്നും അതിന്റെ ഹെഡ്ലൈറ്റ് രൂപമാറ്റം വരുത്തിയതാണെന്നും വാഹന വിദഗ്ധരിൽ നിന്ന് വിവരം ലഭിച്ചു എ കെ ജി സെന്ററിലേക്ക് പടക്കമെറിഞ്ഞത് ഇ പി ജയരാജൻ തന്നെയാണെന്ന് സംശയിക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് ഓഫീസുകൾക്കു നേരെ സി പി ഐ എം അക്രമം അഴിച്ചുവിട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെയായിരുന്നു സ്കൂട്ടറിലെത്തിയ ആൾ സി പി ഐ എം ആസ്ഥാനത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും പ്രതി ആരെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന് കഴിഞ്ഞിരുന്നില്ല